സതീഷ് മെഗാ ക്വിസിൻ്റെ ജില്ലാതലം ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? മോത്തിലാൽ നെഹ്റു. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ്? ജവഹർലാൽ നെഹ്റു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജലമേള ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗം ആരായിരുന്നു? മുകുന്ദ രാംറാവു ജയകർ. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് ഏത് വർഷമാണ്? 1948 ജനുവരി 30. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെട്ടത് ആരാണ്? അരുണ ആസഫ് അലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ആചാര്യ ജി ബി കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലമന്റ് ആറ്റ്ലി. ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1805 നവംബർ 20. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം 1721. കുണ്ടറ വിളംബരം 1809 പ്രഖ്യാപിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവ. നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് എപ്പോഴാണ്? 1916 കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ. ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായത് ഏത് വർഷമാണ്? 1929 ലാഹോർ സമ്മേളനം. ഗാന്ധി ഇർവിൻ സന്ധി നടന്നത് ഏത് വർഷമാണ്? 1931. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധം. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ നാട്ടുരാജ്യം ഏതായിരുന്നു? ഹൈദരാബാദ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്ത രാഷ്ട്രീയ കക്ഷി ഏതായിരുന്നു? ഹിന്ദു മഹാസഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും. എവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് ദാദാഭായി നവറോജി സേവനം അനുഷ്ഠിച്ചത്? ബറോഡ. കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? സുരേന്ദ്രനാഥ ബാനർജി. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള അവിഭക്ത ഇന്ത്യയെ പാകിസ്ഥാനെന്നും ഇന്ത്യയെന്നും രണ്ട് പ്രദേശമാക്കി നിർവചിച്ച ആദ്യ നിയമം ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഭരണഘടന അംഗീകരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം 21-ൽ നിന്ന് 18-ലേക്ക് മാറ്റിയത് ഏത് വർഷമാണ്? 1989.
ഭരണഘടനയിൽ തൊട്ടുകൂടായ്മ ഇല്ലായ്മ ചെയ്തതായി പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. ലോകത്തെ ആദ്യ ലിഖിത ഭരണഘടന നിലവിൽ വന്നത് ഏത് രാജ്യത്താണ്? അമേരിക്ക, USA. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി? KR നാരായണൻ. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? സതീഷ് കുമാർ. ഈ പദവിയിലെത്തുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് സതീഷ് കുമാർ. നിലവിലെ ചെയർപേഴ്സൺ ജയവർമ്മ സിൻഹയുടെ കാലാവധി അവസാനിക്കുന്ന ഒഴിവിലാണ് നിയമനം. റെയിൽവേ ബോർഡിൻ്റെ ആദ്യ വനിതാ ചെയർപേഴ്സണാണ് ജയവർമ്മ സിൻഹ. സുപ്രീം കോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. പുതിയ പതാകയിൽ അശോക ചക്രവും സുപ്രീം കോടതി കെട്ടിടവും ഭരണഘടനയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ 75-ാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ പതാക പ്രകാശനം ചെയ്തത്. ബർഡ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കാനായി കോടതി ആരംഭിച്ചത് എവിടെയാണ്? ആലപ്പുഴ. നിക്ഷേപക തട്ടിപ്പുകളിൽ അകപ്പെടുന്നവരെ സംരക്ഷിക്കാനുള്ള കോടതിയാണ് ബർഡ്സ് കോടതി. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? OP ജിൻഡൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, ഹരിയാന. 2024 നവംബർ 26 ഉദ്ഘാടനം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായാണ് OP ജിൻഡൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനം ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം സ്ഥാപിക്കുന്നത്. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്. ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. അടുത്തിടെ ഫ്രാൻസിൽ അറസ്റ്റിലായ ടെലിഗ്രാം സ്ഥാപകൻ ആരാണ്? പാവേൽ ദുറോവ്. 2013 ടെലിഗ്രാം സ്ഥാപിച്ചത്. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏതാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവി ആരെന്നായിരുന്നു? ഉത്തരം രവീന്ദ്രനാഥ ടാഗോറാണ്. ഉത്തരം പറഞ്ഞ അൻഷിയയ്ക്ക് എല്ലാവിധ ആശംസകളും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.